മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എ.എം. റോഡ്, പെരുമ്പാവൂർ. നമസ്കാരം, മെട്രോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സോണി കെജെ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുതലമുറയെ വാർത്തെടുക്കാൻ അധ്യാപകർ. സ്വമേധയാ നിയമത്തെ അനുസരിക്കുന്ന SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിന് വേദിയായി പെരുമ്പാവൂരിലെ പെൺവിദ്യാലയം. വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമാകുന്നു. ഓടക്കാലിയിൽ സബ്സ്റ്റേഷൻ നിർമ്മാണം അവസാനഘട്ടത്തിൽ. MLA സന്ദർശനം നടത്തി. മുൻവിധികൾ കൊണ്ട് മങ്ങലേൽക്കാത്ത പുഞ്ചിരിയുമായി അവരൊത്തുകൂടി. കുറുമ്പടിയിൽ നടന്ന രോഗി ബന്ധു സംഗമം 2018 സൗഹൃദ സംഭാഷണ വേദിയായി. കാലടി സമാന്തര പാല നിർമ്മാണം LDF നടത്തുന്നത് ജനവഞ്ചനയെന്ന് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. സ്വമേധയാ നിയമത്തെ അനുസരിക്കുന്ന പുതുതലമുറയെ വാർത്തെടുക്കാൻ അധ്യാപകർ. SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിന് വേദിയായി പെരുമ്പാവൂരിലെ പെൺവിദ്യാലയം. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ അധ്യാപകരും PTA ഭാരവാഹികളും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സമൂഹത്തിൽ സൗഹാർദ്ദം നിലനിർത്തുന്ന ഘടകങ്ങളായാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും അവരുടെ പ്രവർത്തനങ്ങളും അറിയപ്പെടുന്നത്. ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളുടെ കൂട്ടുകാരാണ് പോലീസ്. പോലീസിന്റെ വിവിധ മുഖങ്ങളിൽ ഒന്നാണ് SPC. കുട്ടികളെ പരിശീലിപ്പിക്കുന്നതോടൊപ്പം അവരിൽ നിന്ന് പഠിക്കുവാനുമുള്ള സാഹചര്യങ്ങളാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നത്. യാന്ത്രികമായി പാഠപുസ്തകങ്ങൾ പഠിച്ചു പോകുന്ന കുട്ടികളിൽ നിന്ന് വിഭിന്നമായി ജീവിത വഴിയിൽ നല്ല ശീലങ്ങൾ പിന്തുടരാൻ ഈ കുരുന്നുകൾക്കാകും. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിലെ പെൺകുരുന്നുകൾ നടത്തിയ പാസിംഗ് ഔട്ട് പരേഡ് ശ്രദ്ധ നേടി. ജില്ലാ ജഡ്ജി S. നസീറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പറയുകയുണ്ടായി, ഒരു സ്റ്റുഡന്റ് ക്യാരക്ടറിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് കൃത്യനിഷ്ഠയും അച്ചടക്കവുമാണെന്ന്. ഓരോ വ്യക്തിയിലും ഓരോ സ്റ്റുഡന്റ് ക്യാരക്ടറിലും അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അച്ചടക്കം എത്രമാത്രം നിങ്ങളുടെ പരിശീലനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. NCERT എഡ്യൂക്കേഷൻ ഫോർ പീസ്, വിദ്യാഭ്യാസം സമാധാനത്തിനായി എന്നൊരു ആശയം അന്വർത്ഥമാക്കാൻ ഇത്തരം പ്രോജക്റ്റുകൾ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം, നിങ്ങൾ ഈ കൃത്യമായ പരിശീലനത്തിലൂടെ നേടിയെടുത്ത എല്ലാ നന്മകളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കാനാകട്ടെ. പെരുമ്പാവൂർ CI ബൈജു പൗലോസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC രണ്ടാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. 8-9 ക്ലാസുകളിലായി 47 കുട്ടികളടങ്ങുന്ന രണ്ടു ബാച്ചുകളാണ് ഉള്ളത്. 8-ാം ക്ലാസ്സിലെ 2-ാമത്തെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിന് SPC ട്രെയിനർമാർ നേതൃത്വം നൽകി. സ്വമേധയാ നിയമത്തെ അനുസരിക്കുന്ന പുതിയൊരു തലമുറയെ വാർത്തെടുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് SPC ട്രെയിനർ ജോബി ജേക്കബ് പറഞ്ഞു. സ്വമേധയാ നിയമത്തെ അനുസരിക്കുന്ന നല്ലൊരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റ്. ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, ലീഗൽ സർവീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ കുട്ടികളുടെ പ്രകടനങ്ങളിൽ അതിന് പിന്നിലുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രസാറിന്റെ നേതൃത്വത്തിലുള്ള പരിശീലനം തന്നെയാണ്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അച്ചടക്കത്തിലും SPC കുട്ടികൾ മുൻപന്തിയിലാണ്. എറണാകുളം ജില്ലയിലെ മികച്ച പ്ലാറ്റൂൺ, ജില്ലാ ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിലെ 1-ാം സ്ഥാനം, SPC സ്കൂളുകളുടെ റവന്യൂ ജില്ലാ മീറ്റിലും സബ്ജില്ലാ ജില്ലാ മീറ്റുകളിലും നേടിയ നേട്ടങ്ങൾ തുടങ്ങിയവയും ഗേൾസിലെ മിടുക്കികളുടെ നേട്ടത്തിന്റെ ശ്രേണിയിൽ ചാർത്തുന്നത് പൊൻതൂവലാണ്. SPC വിജയികൾക്കുള്ള അവാർഡും പരിപാടിയിൽ വിതരണം ചെയ്തു. ബെസ്റ്റ് ഓൾറൗണ്ടർ, ബെസ്റ്റ് ഇൻഡോർ, ബെസ്റ്റ് ഡിസിപ്ലിൻ, പരേഡ് കമാൻഡർ, അണ്ടർ കമാൻഡർ, പ്ലാറ്റൂൺ കമാൻഡർ, ഷോർട്ട് പുട്ട്, മാർച്ച് പാസ്റ്റ്, ബെസ്റ്റ് പെർഫോമർ, വേഗം കൂടിയ റണ്ണർ തുടങ്ങി വിവിധ ഇനങ്ങളിലായുള്ള അവാർഡുകളാണ് വിതരണം ചെയ്തത്. അധ്യാപകർ, PTA ഭാരവാഹികൾ, പെരുമ്പാവൂരിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരേഡ്. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമാകുന്നു. ഓടക്കാലയിൽ സബ്സ്റ്റേഷൻ നിർമ്മാണം അവസാനഘട്ടത്തിൽ. MLA സന്ദർശനം നടത്തി. നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പൂർത്തിയാക്കി ഏപ്രിൽ ആദ്യവാരം സബ്സ്റ്റേഷൻ നാടിനായി സമർപ്പിക്കുമെന്ന് MLA പറഞ്ഞു.
കുറുപ്പമ്പടി മേദല ഓടക്കാലി മേഖലകളിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിഹാരമെന്നോണമാണ് ഓടക്കാലിയിൽ പുതിയ സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നത്. ഓടക്കാലിയിൽ 1.5 ഏക്കർ സ്ഥലത്താണ് KSEB പുതിയ സബ്സ്റ്റേഷന്റെ നിർമ്മാണ പൂർത്തീകരണം നടക്കുന്നതും ദ്രുതഗതിയിൽ തന്നെയാണ് ഇവിടെ നിർമ്മാണങ്ങൾ നടന്നു വരുന്നതും. 11 കോടിയാണ് പദ്ധതിയുടെ ചെലവ്. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നിർമ്മാതാക്കളുടെയും അകമഴിഞ്ഞ സേവനം തന്നെയാണ് പദ്ധതി ചുരുങ്ങിയ കാലം കൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് കുതിക്കുവാനും കാരണം. മാർച്ച് അവസാനം തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ഏപ്രിൽ ആദ്യവാരം തന്നെ ഇത് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നതും. വ്യാഴാഴ്ച ഈ മേഖലയിൽ MLA എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള ജനപ്രതിനിധികൾ സന്ദർശനം നടത്തുകയും ചെയ്തു. KSEB സബ്സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു MLAയുടെ സന്ദർശനം. ഏറ്റവും വേഗത്തിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് MLA ഉറപ്പു തരുന്നതും. എന്നാൽ ഇതിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുവാനും പെരുമ്പാവൂർ MLA മറന്നില്ല. ഏപ്രിൽ ആദ്യവാരത്തോടെ മന്ത്രി MM മണിയെ കൊണ്ട് പുതിയ സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്നും എൽദോസ് കുന്നപ്പള്ളി MLA വ്യക്തമാക്കി. KSEBയുടെ സബ്സ്റ്റേഷന്റെ നിർമ്മാണം ഓടക്കാലിൽ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് പെരുമ്പാവൂരിലെ വികസന കാര്യങ്ങളിൽ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് KSEBയുടെ സബ്സ്റ്റേഷൻ. ഇപ്പോൾ 2 മാസം കൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണം ഏകദേശം 60% മുകളിൽ ആയിരിക്കുകയാണ്. മാർച്ച് 31 നിർമ്മാണം പൂർത്തിയാക്കി ഏപ്രിൽ 2 ആഴ്ചയോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി MM മണിയുടെ സൗകര്യം നോക്കി ഉദ്ഘാടന കർമ്മം കൂടി നിർവഹിക്കുകയാണ്. വളരെ സ്പീഡിലാണ് വർക്ക് നടക്കുന്നത്. രാത്രിയും പകലുമില്ലാതെയാണ് അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് ചാർജ് ചെയ്യാൻ പറ്റും. തുടർന്ന് മന്ത്രി മണിയുടെ സമയം കൂടി നോക്കി ഏപ്രിൽ 2 ആഴ്ചയോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. MLAയെ കൂടാതെ സന്ദർശനവേളയിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. മുൻവിധികൾ കൊണ്ട് മങ്ങലേൽക്കാത്ത പുഞ്ചിരിയുമായി അവരൊത്തുകൂടി. കുറുപ്പമ്പടിയിൽ നടന്ന രോഗി ബന്ധുസംഗമം 2018 സൗഹൃദ സംഭാഷണ വേദിയായി. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത്, വേങ്ങൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ. രോഗികളും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പലപ്പോഴും മുൻവിധികൾ കൊണ്ട് സമൂഹം തോൽപ്പിക്കുന്നവരാണ് കിടപ്പു രോഗികൾ. പ്രചോദനവും പിന്തുണയും കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടവർ ചിലപ്പോഴെങ്കിലും ആത്മവിശ്വാസക്കുറവ് കൊണ്ടും കഴിയില്ലെന്ന തെറ്റായ ധാരണ കൊണ്ടും ശയ്യാവലംബരായി തുടർന്നേക്കാം. പൊതുധാരയിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ കിടപ്പു രോഗികളെയും അവരെ പരിചരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഈയൊരാശയം മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയൊരു കൂട്ടായ്മ രൂപപ്പെട്ടത്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വേങ്ങൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്കൻഡറി പാലിയേറ്റീവ് കെയർ പരിപാടി സംഘടിപ്പിച്ചത്. രോഗി ബന്ധു കുടുംബ സംഗമം 2018 എന്ന പേരിലൊരുക്കിയ പരിപാടിക്ക് കുറുപ്പമ്പടി കമ്മ്യൂണിറ്റി ഹാൾ വേദിയായി. സംഗമത്തിൽ കിടപ്പു രോഗികളുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള വിവിധ കലാപരിപാടികളും പ്രഭാഷണങ്ങളും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. വിവിധ തരത്തിലുള്ള കളികളും സൗഹൃദ സംഭാഷണങ്ങളും ചേർന്നപ്പോൾ വയ്യായ്മകളെയും ദൈന്യതകളെയും അവർ മറന്നു. പുതിയ പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞു. പലരുടെയും കണ്ണുകളിൽ ഇത്തരം പരിപാടികൾ നൽകുന്ന പിന്തുണയും തെളിഞ്ഞു കാണാമായിരുന്നു. ഞങ്ങൾ ജീവിച്ചു പോകുന്ന ആ ജീവിതത്തിന് ഒരു ജൈവവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സംഭവം ഞങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ നടത്താൻ അത് നടത്തുമ്പോൾ ഈ ഒരു പഞ്ചായത്തല്ല, ഒരു ബ്ലോക്കല്ല, ഒരു ഇല്ല ഒട്ടുമുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകുന്നു. കിടപ്പു രോഗികൾക്ക് ആവശ്യമായ വസ്തുക്കളുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു. ഹെൽത്ത് സൂപ്പർവൈസർ രാധാകൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൈനവ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത സുഗു, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. രോഗികൾക്കും രോഗികളുടെ പരിചരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന രോഗികളെക്കാൾ കൂടുതൽ അവരെ പരിചരിക്കുന്നവരാണ്. കാരണം മിക്കവാറും രോഗി പരിചരണം നടത്തുന്നവർ അവരുടെ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെടുത്തപ്പെട്ട് പല സാഹചര്യങ്ങളുണ്ടോ അവർ ഈ രോഗിയും അവരുടെ ജീവിതവും അവരുടെ ജീവിതവും ഏതാണ്ട് തുല്യ നിലയിൽ ദുരിതമനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുന്നതായിട്ടാണ് അനുഭവത്തിൽ കാണുന്നത്. അപ്പോൾ അവർക്കും കൂടി ഒരു തുറവി
അവർക്ക് വിവിധ കലാപരിപാടികൾ കളികൾ അവരാൽ കഴിയുന്ന എല്ലാ ആനന്ദങ്ങളും ഈ ബ്ലോക്ക് നിറത്തിൽ സാധാരണ മനുഷ്യസാധ്യമായ എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശാരദ മോഹൻ, ബേസിൽ പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NP പ്രകാശ്, KP വർഗീസ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റെജി ഇട്ടൂപ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ LC പോൾ, മേരി പോലീസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. കാലടി സമാന്തര പാല നിർമ്മാണം LDF നടത്തുന്നത് ജനവഞ്ചനയെന്ന് കോൺഗ്രസ്. കാലടിയിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ അക്രമ രാഷ്ട്രീയവും ഇതിൽ ചർച്ചയായി. കാലടിയിലെ സമാന്തര പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന ആരോപണമാണ് ഇവിടത്തെ UDF അംഗങ്ങൾ ഉന്നയിക്കുന്നത്. സമാന്തര പാല നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് CPIMന്റെ രാഷ്ട്രീയം കളിയാണ് എന്നും കോൺഗ്രസ് കാലടി ബ്ലോക്ക് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ഇതിലെ രാഷ്ട്രീയം പുറത്തു കൊണ്ടുവരുന്നതിനും CPIMന്റെ അക്രമ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചും കഴിഞ്ഞ ദിവസം കാലടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്ത യോഗം അങ്കമാലി MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ മണ്ണിൽ ഇനി സമരം ചെയ്യേണ്ടി വരില്ല എന്നാണ് പറഞ്ഞത്. അധികാരത്തിൽ വന്ന് മാസങ്ങളോളം പെൻഷൻ മുടങ്ങി കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ നിരവധിയായിട്ടുള്ള KSRTC പെൻഷൻ ജീവനക്കാർ ആത്മഹത്യ നടത്തിയതിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരത്തുകളിൽ അവരെ സമരത്തിനിറക്കിയതിനു ശേഷം 5 മാസത്തെ കുടിശ്ശികയുടെ വിതരണം ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നടത്താൻ മാത്രമുള്ള തൊലിക്കെട്ടി കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ മാത്രമേ സാധിക്കൂ. കാലടി പാലവും ബൈപ്പാസും നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ LDF ജനങ്ങളെ വിഡ്ഢികളാക്കുവാൻ ശ്രമിക്കുകയാണ് എന്ന് MLA കുറ്റപ്പെടുത്തി. പാലവും ബൈപ്പാസും നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള കല്ലിടൽ നടപടികളിൽ നിന്നും LDF പിന്മാറണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. സംസ്ഥാനത്ത് ഇപ്പോൾ നടമാടി വരുന്ന കൊലയും അക്രമവും അവസാനിപ്പിക്കുവാൻ CPIM തയ്യാറാകണമെന്നും കാലടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങൾ ആവശ്യമുന്നയിച്ചു. മട്ടന്നൂരിൽ ഷുഹൈബിന്റെ അരിംകൊല CPIM കൊലയാളി പാർട്ടിയാണെന്ന് അടിവരയിടുന്നതായും പ്രവർത്തകർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ശ്രീമൂലനഗരത്ത് KSU പ്രവർത്തകന്റെ വീട് കയറിയുള്ള SFI പ്രവർത്തകരുടെ അതിക്രമത്തെയും യോഗം അപലപിച്ചു. പ്രതിഷേധ യോഗത്തിൽ ആലുവ MLA അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സാംസൺ ചാക്കോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC അംഗങ്ങളായ PJ ജോയി, അഡ്വക്കേറ്റ് ഷിയോ പോൾ, DCC സെക്രട്ടറിമാരായ KP ബേബി, മാത്യു തോമസ്, അഡ്വക്കേറ്റ് KV ജേക്കബ്, അഡ്വക്കേറ്റ് KB സാബു, ബിജു ആബേൽ ജേക്കബ്, PV സജീവൻ, ചന്ദ്രശേഖര വാര്യർ, ഷൈജോ പറമ്പി, മണ്ഡലം പ്രസിഡന്റുമാരായ പോൾസൺ കാളാമ്പറമ്പിൽ, സിജു ഈരാളി, BV ജോസ്, KV ജോസ്, കാലടി മണ്ഡലം പ്രസിഡന്റ് KC ബേബി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി. തുരത്താം കാട്ടുതീ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളെ ജനങ്ങൾക്കായി അവരറിയാൻ ജാഗ്രത 2018. മലയാറ്റൂർ വനവികസന ഏജൻസിയുടെ ആഭിമുഖ്യത്തിലാണ് കാട്ടുതീ മൂലമുണ്ടാക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി അഗ്നിപ്രതിരോധ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. മലയാറ്റൂർ വനവികസന ഏജൻസിയുടെ ആഭിമുഖ്യത്തിലാണ് കാട്ടുതീ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ജാഗ്രത 2018 എന്ന പേരിൽ അഗ്നിപ്രതിരോധ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. കാട്ടുതീ പ്രതിരോധം ജനപങ്കാളിത്തത്തോടെ എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. 3 ദിവസങ്ങളിലായാണ് മലയാറ്റൂർ വനം ഡിവിഷനിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടനം മുളങ്കുഴിയിൽ വെച്ച് നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ബേബി നിർവഹിച്ചു. മലയാറ്റൂർ DFO A രഞ്ജൻ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. സന്ദേശയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജയരാമൻ നിർവഹിച്ചു. ചടങ്ങിൽ വൈശാഖ് IFS, ചേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. എന്തറിയാം, കാട്ടുതീ എന്ന് പറയുന്നത് ഒരു വിപത്ത് മാത്രമല്ല, ഒരു കാലത്ത് കാട്ടുതീ ഒരു ആയുധമായിട്ട് അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് നമ്മൾ കൊണ്ട് നടന്നുകൊണ്ടിരുന്നതാണ്. പ്രത്യേകിച്ച് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള പുല്ല് വളർന്നു വരണമെങ്കിൽ കുറച്ച് പുൽമേടുകൾ കത്തേണ്ടത് ആവശ്യമാണ്. ചില ഭാഗങ്ങൾ അതിൻ്റെ ആവാസ വ്യവസ്ഥ തനത് രീതിയിൽ തന്നെ തുടരണമെങ്കിലും ഈ കാട്ടുതീ നമുക്കൊരു ടൂളായിട്ട് കൊണ്ടുപോകണം. പക്ഷേ അത് ശാസ്ത്രീയമായിട്ട് ചെയ്താൽ മാത്രമേ
അതിനെ നമുക്ക് തീയായിട്ട്, കാരണം മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ അറിയാം നിങ്ങൾ, തീ ഇല്ലാതെ മനുഷ്യന് ഭക്ഷണം പാലിക്കാൻ പറ്റില്ല. വനത്തിലാണ് നമ്മുടെ ഉൽപ്പത്തി. ന്യൂസ് ബ്യൂറോ മലയാറ്റൂർ. അല്ലപ്ര വാലാക്കര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് സമാപനമായി. സമാപന ദിവസം നടന്ന പൊങ്കാലയിൽ നിരവധി സ്ത്രീജനങ്ങൾ പങ്കെടുത്തു. തിരുവാതിരയും കുട്ടികളുടെ കലാപരിപാടികളും ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. അല്ലപ്ര വാലാക്കര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് സമാപനമായി. ഫെബ്രുവരി 20 ആരംഭിച്ച ആഘോഷങ്ങൾക്കാണ് വർണ്ണാഭമായ സമാപനമായത്. ശ്രീരാമദാസ് മിഷൻ മഠാധിപതി ബ്രഹ്മപാദാനന്ദ സരസ്വതിയുടെയും ക്ഷേത്രം തന്ത്രി തോട്ടമറ്റം മന സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും മേൽശാന്തി രാധാകൃഷ്ണൻ പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആരംഭ ദിനത്തിലെ ഉത്സവ ചടങ്ങുകളിലും 21 ബുധനാഴ്ച നടന്ന താലപ്പൊലി ഘോഷയാത്രയിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ പൊങ്കാല നടന്നു. നിരവധി സ്ത്രീജനങ്ങൾ പൊങ്കാലയിടുവാൻ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നിരുന്നു. തുടർന്ന് മഹാപ്രസാദവൂട്ട്, ദീപാരാധന, പഞ്ചവാദ്യം, തിരുവാതിര, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. പൂഞ്ഞാശ്ശേരി അൽഫുർഖാനിൽ 1 വാർഷികാഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും. മജ്ലിസുൽ ഖുർആൻ പഠനവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ. പ്രായഭേദമന്യേ എല്ലാവർക്കും പാരായണ നിയമമനുസരിച്ച് ഖുർആൻ പഠിക്കുന്നതിനായി പോഞ്ഞാശ്ശേരി അൽഫുർഖാന്റെ നേതൃത്വത്തിൽ ആരംഭം കുറിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മജ്ലിസുൽ ഖുർആൻ. മജ്ലിസുൽ ഖുർആൻ പഠനവേദിയുടെ 1 വാർഷികവും പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ഉദ്ഘാടനവും ഈ വരുന്ന 25 തീയതി ഞായറാഴ്ചയാണ് നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ മതപണ്ഡിതന്മാരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളുമടക്കം നിരവധി ആളുകൾ പങ്കാളികളാകും. ഖുർആൻ പഠന കാര്യത്തിൽ എറണാകുളം ജില്ലയിലെ തന്നെ പ്രഥമ കേന്ദ്രമായാണ് ഈ പ്രസ്ഥാനം അറിയപ്പെടുന്നത്. സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ഖുർആനിൽ അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഏത് പ്രായക്കാർക്കും ഏത് ദേശക്കാർക്കും എങ്ങനെ വേണമെങ്കിലും ഈ ഖുർആൻ ഏത് സമയത്തും പഠിക്കാൻ കഴിയുമെന്നും അതിന് വേണ്ടുന്ന അവസരങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയാണ് ഈ പരിസര പ്രദേശങ്ങളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ വിജ്ഞാനം നുകരാനും ഈ ഖുർആൻ പഠിക്കുന്നതിനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടി ഈ കോളേജിൻ്റെ കീഴിൽ തന്നെ മറ്റു ഫീസുകളോ ഡൊണേഷനുകളോ ഒന്നും തന്നെ ഇല്ലാതെ സേവന സന്നദ്ധതയോടുകൂടി നിസ്വാർത്ഥമായ സേവനത്തോടുകൂടി തന്നെ ഇവിടെ ഈ സംരംഭം 1 പിന്നിടുകയാണ്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് ഡിവൈൻ സ്റ്റുഡൻസ് ആൻഡ് യൂത്ത് വെൽഫെയർ അസോസിയേഷൻ ഡയറക്ടർ എം മുഹമ്മദ് അൻസാർ വിസ്മയിപ്പിക്കുന്ന ഖുർആൻ എന്ന വിഷയത്തിൽ LCD പ്രദർശനം നടത്തും. 25 തീയതി നടക്കുന്ന ചടങ്ങുകൾ ഈരാറ്റുപേട്ട അൽ ജാമിയത്തു ഫൗസിയ പ്രിൻസിപ്പൽ ഹാഫിസ് മുഹമ്മദ് ഉനൈസ് ബാഹവി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ അൽഫുർഖാൻ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി അമാനി ആമുഖ പ്രഭാഷണം നടത്തും. EM അബൂബക്കർ വഹബി വണ്ടൂരിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പഠിതാക്കളെ ചടങ്ങിൽ വച്ച് ആദരിക്കും. 25 തീയതി വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സയ്യിദ് മൗലവി ഫൈസി തടിക്കാട് മുഖ്യപ്രഭാഷണം നടത്തും. ഹാഫിസ് മുഹമ്മദ് വർക്കലയുടെ അമ്പരപ്പിക്കുന്ന ഖുറാനിക വിരുന്നും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അറബിയിലെ ആദ്യാക്ഷരങ്ങൾ മുതൽ അറിവിന്റെ ആഴങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങൾ വരെയാണ് പോഞ്ഞാശ്ശേരി അൽഫുർഖാന്റെ കീഴിലുള്ള മജ്ലിസുൽ ഖുറാനിൽ ഒരുക്കിയിട്ടുള്ളത് എന്നും ഭാരവാഹികൾ പറയുന്നു. 25 നടക്കുന്ന ചടങ്ങുകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ വ്യക്തമാക്കി. മജ്ലിസുൽ ഖുറാൻ സെക്രട്ടറി കബീർ നത്തേക്കാട്ട്, പ്രസിഡന്റ് CA സയ്യിദ് ഉച്ചിറ്റേത്ത്, നസീർ ബാഖവി ചമ്പാരത്തുകുന്ന്, ഹാഫിസ് ഹുസൈൻ മൗലവി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറബി അക്ഷരങ്ങൾ അടിസ്ഥാനപരമായി പോലും അറിവില്ലാത്തവർക്ക് അറബി അക്ഷരങ്ങൾ മുതൽ അതിൻ്റെ ആശയങ്ങളുടെ അടിത്തട്ടിലേക്ക് വരെ എത്തിച്ചേരാൻ കഴിയുന്ന സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർക്ക്, വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക്, ഏത് മതക്കാർക്കും ഏത് ജാതിക്കാർക്കും ഏത് പ്രായക്കാർക്കും പഠിക്കാൻ ഉതകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഇതിൻ്റെ സംഘാടകർ, ഇതിൻ്റെ പ്രവർത്തകർ സംവിധാനിച്ചിട്ടുള്ളത് എന്നുള്ളതായ സന്തോഷകരമായ വാർത്ത ഏവരെയും അറിയിക്കാൻ ഇത്തരുണത്തിൽ ആഗ്രഹിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്താൻ, അതിനെ കണ്ടറിയാൻ കേട്ടറിയാൻ ഏവരെയും 24-25 തീയതികളിൽ അൽഫുർഖാൻ ക്യാമ്പസിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ആ മഹത്തായ പ്രോഗ്രാമിലേക്ക്, പരിപാടികളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയും ചെയ്യുകയാണ്. കുമ്മനോട് മാന്ത്രയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി കളഭാഭിഷേക മഹോത്സവത്തിന് സമാപനം. 3 ദിവസങ്ങളിലായി നടന്നു വന്ന ആഘോഷങ്ങൾക്കാണ് അവസാനമായത്. നിരവധി ഭക്തർ പങ്കെടുത്തു.
കുമ്മനോട് മാന്ത്രക്കൽ ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി കളഭാഭിഷേക മഹോത്സവത്തിന് സമാപനമായി. ഫെബ്രുവരി 20, 21, 22 എന്നീ 3 ദിവസങ്ങളിലായിട്ടായിരുന്നു പരിപാടികൾ. പറവേപ്പ്, പ്രസാദഊട്ട്, പൂമൂടൽ, ദീപാരാധന, കളമെഴുത്തും പാട്ടും, തായമ്പക, മുടിയേറ്റ് എന്നിവയായിരുന്നു ആദ്യ ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ. രണ്ടാം ദിവസത്തെ ശ്രീഭൂതബലി, പകൽപൂരം, നാദസ്വരം, മേജർ സെറ്റ് പഞ്ചവാദ്യം, താലപ്പൊലി, ഗരുഡൻ തൂക്കം തുടങ്ങിയ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പകൽപൂരമായിരുന്നു രണ്ടാം ഉത്സവത്തിന്റെ മുഖ്യ ആകർഷണം. കുംഭകുടം വരവ്, കുംഭകുടം അഭിഷേകം, കലംകരിയിക്കൽ, കളഭാഭിഷേകം, ദീപാരാധന, ശ്രീരുദ്രഹേരമ്പൻ എന്ന നൃത്ത നാടകത്തോടെയായിരുന്നു ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായത്. പ്രദേശങ്ങളിൽ നിന്നും വിദൂരത്തു നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവാഘോഷങ്ങൾക്കായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. സംസ്കൃത സർവകലാശാലയെ അടുത്തറിഞ്ഞ നാട്ടുകാർ, ഇത് കണ്ടതിനും കേട്ടതിനും അപ്പുറമുള്ള അറിവിന്റെ ഭണ്ഡാരം. സംസ്ഥാന സർക്കാരിന്റെ ശാസ്ത്രയാൻ പദ്ധതി പ്രകാരമാണ് പൊതുജനങ്ങൾക്ക് കാലടി സംസ്കൃത സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ അവസരമൊരുക്കിയത്. പുറമേ നിന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ള സംസ്കൃത സർവകലാശാലയെ കൂടുതൽ അടുത്തറിയുവാനുള്ള അവസരങ്ങളാണ് നാട്ടുകാർക്കായി ഒരുങ്ങിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ശാസ്ത്രയാൻ പദ്ധതി പ്രകാരമാണ് പൊതുജനങ്ങൾക്ക് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ അവസരമൊരുക്കിയത്. പദ്ധതിയുടെ ഭാഗമായി അഖില കേരള ചിത്രരചന മത്സരം, തത്സമയ ചിത്ര പഠന ക്ലാസുകൾ, ചിത്ര പ്രദർശനം, നൃത്ത സംഗീത പ്രകടനങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് സന്ദർശനങ്ങൾ, സ്ത്രീ സാമൂഹ്യ പദവി ശില്പശാല എന്നിവ പൊതുജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നിരവധി നാട്ടുകാരും സമീപത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ സർവകലാശാലയിൽ സന്ദർശനം നടത്തി. മുതിർന്നവരും കുട്ടികളും ഒരേ കൗതുകത്തോടെയാണ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ അധികൃതരിൽ നിന്നും ചോദിച്ചറിയുന്നത്. പൊതുജനങ്ങളുടെ സംശയ നിവാരണത്തിനായി ഒരു കൂട്ടം അധ്യാപകരും ജീവനക്കാരും സർവകലാശാലയിലെ വിദ്യാർത്ഥികളും സജീവമായതോടെ സന്ദർശകർക്ക് ഇത് മറക്കാനാവാത്ത അനുഭവമായി മാറി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന എക്സിബിഷനും ആക്രമണങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും എങ്ങനെ രക്ഷപ്പെടാമെന്ന പ്രകടനവും സർവകലാശാലയിലെത്തിയവർക്ക് ഉപകാരപ്രദമായി. രക്ഷപ്പെടാനുള്ള ചില അടവുകൾ പഠിക്കുവാനും കുട്ടികൾക്ക് ഇത് പ്രയോജനകരമായി മാറി. ശാസ്ത്രയാന്റെ ഭാഗമായി ദൃശ്യകലാവിഭാഗം എറോണ എന്ന പേരിൽ ചിത്ര പ്രദർശനവും ഒരുക്കിയിരുന്നു. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, ഗ്രാഫിക്സ് ആർട്ട്, ശില്പങ്ങൾ എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെട്ടിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അഖില കേരളാടിസ്ഥാനത്തിൽ ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ ചിത്രകലാരംഗത്തും അതുപോലെ തന്നെ മ്യൂസിക്, തിയേറ്റർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സന്ദർശിക്കാൻ സാധാരണക്കാർക്കുള്ള ഒരു അവസരമാണ് ശാസ്ത്രയാൻ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇതുപോലൊരു പ്രദർശനം നടത്തുന്നത് എന്തുകൊണ്ടും വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. കാരണം ഒരു ഇതിനോടകം ഒരുപാട് സാധാരണ ജനങ്ങളും ഒക്കെ ഇത് സന്ദർശിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ കാലടി. പെരുമ്പാവൂരിൽ BSNL മെഗാമേള. പെരുമ്പാവൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള BSNL കസ്റ്റമർ സർവീസ് സെന്ററിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ടെലികമ്മ്യൂണിക്കേഷൻ സ്ഥാപനമാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അഥവാ BSNL. നിരവധി പുതിയ ഡാറ്റ സേവനങ്ങളും കോൾ ഓഫറുകളും നൽകി എന്നും ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരമാവുകയാണ് BSNL. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കായുള്ള സ്പെഷ്യൽ പ്ലാനുകൾ ഉൾപ്പെടെ BSNL അവതരിപ്പിക്കുന്ന ഓരോ പ്ലാനുകളും വ്യത്യസ്തമാണ്. പെരുമ്പാവൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള BSNL കസ്റ്റമർ സർവീസ് സെന്ററിലാണ് BSNL മെഗാമേള സംഘടിപ്പിക്കുന്നത്. February 22, 23, 24 എന്നീ 3 ദിനങ്ങളിലായി രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് മേള. എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന BSNL ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കുവാനുള്ള സൗകര്യം, മേളയിൽ വരുന്നവർക്ക് സൗജന്യ BSNL പ്രീപെയ്ഡ് കാർഡ്, 249 രൂപ മാസവാടകയിൽ പരിധിയില്ലാത്ത ഡേറ്റ ഉപയോഗിക്കാവുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷൻ, രാത്രി 10:30 മുതൽ രാവിലെ 6 വരെയും ഞായറാഴ്ച മുഴുവൻ സമയവും പരിധിയില്ലാതെ ഏത് നെറ്റ്വർക്കിലേക്കും സൗജന്യ കോളുകൾ ലഭ്യമാക്കുന്ന ലാൻഡ് ഫോൺ കണക്ഷൻ, ലാൻഡ് ഫോൺ ഉപഭോക്താക്കൾക്കായി നിരവധി പാക്കേജുകൾ, ദീർഘകാലമായി പ്രവർത്തനരഹിതമായ ലാൻഡ് ഫോൺ നമ്പർ നിലനിർത്തുന്നതിനുള്ള അസീം പ്ലാൻ, പ്രവർത്തനരഹിതമായ ലാൻഡ് ഫോൺ പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബില്ലിലെ ആകർഷകമായ ഇളവുകൾ, കുടിശ്ശികകൾ ഇളവുകളോടുകൂടി ഒറ്റത്തവണ തീർപ്പാക്കുന്നതിനുള്ള അവസരം, പരിധിയില്ലാത്ത സംസാര മൂല്യവും ഡാറ്റയും ലഭ്യമാക്കുന്ന മൊബൈൽ പ്ലാനുകളിൽ നിന്നും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം,
മൊബൈൽ നമ്പറിൽ മാറ്റം വരുത്താതെ ബി എസ് എന്നിലേക്ക് പോർട്ട് ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ, മൊബൈൽ സി യു ജി കണക്ഷനുകൾക്ക് പ്രത്യേക പാക്കേജ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി കേബിളിന്റെ ലഭ്യതയനുസരിച്ച് വേഗതയിൽ കണക്ഷൻ നേടുന്നതിനുള്ള അവസരം, ബി എസ് എൻ എൽ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നതിലൂടെ ആകർഷകമായ കമ്മീഷൻ നേടുന്നതിനുള്ള ഡയറക്ട് സെല്ലിംഗ് ഏജന്റ് ആകാനുള്ള അവസരം തുടങ്ങി അവസരങ്ങളുടെ നീണ്ട ശ്രേണിയാണ് മേളയിലൂടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആധാർ മൊബൈലുമായി ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി നിശ്ചയിച്ചിരിക്കുന്നത് മാർച്ച് 31. ഇനിയും ഏകദേശം 50% ആളുകൾ ആധാർ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ മാസം 20-ാം തീയതി മുതൽ 24-ാം തീയതി വരെ കേരളത്തിലെ എല്ലാ കസ്റ്റമർ സർവീസ് സെൻ്ററുകളിലും അതുപോലെ എക്സ്ചേഞ്ചുകളിലും വെച്ച് ഞങ്ങൾ മേളകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂരിലും മെഗാമേള വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ പരിധി വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും മൊബൈൽ ഫോൺ വഴിയും അനൗൺസ്മെൻ്റ് വഴിയും SMS വഴിയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ റെസ്പോൺസ് വരുന്നുണ്ട്. അതുകൂടാതെ ഈ മേളയിൽ BSNL എല്ലാവിധ സർവീസുകളും അവൈൽ ചെയ്യാം. അതുപോലെ ഡിസ്കണക്ഷനായി കിടക്കുന്ന കണക്ഷനുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വഴി റീകണക്ഷൻ കൊടുക്കുന്നുണ്ട്. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. കാലടി സംസ്കൃത സർവകലാശാലയിലെ PhD ബിരുദധാരികളെ 23-ന് കാലടിയിൽ വെച്ച് ആദരിക്കും. സർവകലാശാലയിലെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അധികൃതർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കാലടി സംസ്കൃത സർവകലാശാലയുടെ 2017-18 വർഷത്തെ രജത ജൂബിലി ആഘോഷങ്ങൾ വിവിധ അക്കാദമിക സാംസ്കാരിക പരിപാടികളോടെ കാലടിയിലും വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലും നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി 2013 ജൂൺ 1 ശേഷം PhD നേടിയ 134 ബിരുദധാരികളെ ആദരിക്കൽ ചടങ്ങ് 23-ന് നടക്കും. കാലടി ആക്ടിവിറ്റി സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ചായിരിക്കും ആദരിക്കൽ ചടങ്ങ് നടക്കുക. സർവകലാശാല ചാൻസലറും കേരള ഗവർണറുമായ P. സദാശിവം PhD ബിരുദധാരികളെ ആദരിക്കും. ആദരിക്കൽ ചടങ്ങിന് ശേഷം സൂഫി സംഗീത പരിപാടിയും ഉണ്ടായിരിക്കും. അധികൃതർ കാലടിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2013 ശേഷം സംസ്കൃത സർവകലാശാല PhD ബിരുദം നൽകിയ മുഴുവൻ ഗവേഷകരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ മാസം 23-ാം തീയതി 2 മണിക്ക് നമ്മുടെ ആക്ടിവിറ്റി സെന്ററിൽ നടക്കുന്നത്. അതിനു മുമ്പ് 2013 മുമ്പുള്ള PhD ബിരുദധാരികളെ നമ്മൾ അന്നത്തെ കേരള ഗവർണറെ ഷീല ദീക്ഷിതിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം സർവകലാശാല നൽകി PhD ബിരുദം നൽകിയ 134 ബിരുദധാരികളാണുള്ളത്. എല്ലാവരെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്, ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്, എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നും ഈ ആദരവ് ഏറ്റുവാങ്ങണമെന്നും നമ്മൾ അവരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. വൈസ് ചാൻസലർ പ്രൊഫസർ ധർമ്മരാജ് അഡാട്ട്, പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ KS രവികുമാർ, രജിസ്ട്രാർ ഡോക്ടർ TP രവീന്ദ്രൻ, സിൻഡിക്കേറ്റ് മെമ്പർമാരായ പ്രൊഫസർ K വിശ്വനാഥൻ, ഡോക്ടർ KG രാമദാസൻ, പ്രൊഫസർ S മോഹൻദാസ്, ഡോക്ടർ ബാബു ജോസഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാലടി. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ.